എന്താ തന്റെ പേര്? ടിന്റുമോൻ പീപ്പി, 9 വയസ്സ്, നക്ഷത്രം മൂലം. ഇവനാള് കൊള്ളാലോ, എന്താ തന്റെ പ്രശ്നം? തലവേദനയാ ഡോക്ടറെ. നീ നാട്ടുകാർക്കൊരു തലവേദനയാണെന്ന് കേട്ടല്ലോ. തലവേദനയ്ക്കും തലവേദനയോ? ഭയങ്കര കോമഡി തന്നെ. ഒരുത്തൻ വയ്യാതിരിക്കുമ്പോഴല്ല ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്. എപ്പോഴാ തുടങ്ങിയത്? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാ. ഓക്കെ, ഞാൻ മരുന്ന് കുറിച്ച് തരാം. സന്തോഷം. എന്നാ പോട്ടെ. സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടേ? ഫീസ് എടുക്കടോ, 150 രൂപ. പിന്നെ ചെറിയൊരു തലവേദന വന്നപ്പോ 150 രൂപയാണെങ്കില് വല്ല ക്യാൻസറോ കീമിയമോ വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? എന്താ അവസാനം പറഞ്ഞ രോഗത്തിന്റെ പേര്? കീമിയം. കീമിയം എടോ, ലുക്കീമിയ. അതെന്തെങ്കിലും ആകട്ടെ, വന്നു കഴിഞ്ഞിട്ട് പിന്നെ അതല്ല ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതൊക്കെ അവിടെ നിക്കട്ടെ, മോൻ കാശ് എടുക്ക്. ഞാൻ എന്തിനു തരണം? ഡോക്ടർ സൗജന്യ ചികിത്സ ചെയ്യുന്നുണ്ടെന്നാണല്ലോ ഭാര്യ പറഞ്ഞത്. സൗജന്യ ചികിത്സയോ? ഞാനോ? അല്ല, അവൾ എന്താ നിന്നോട് പറഞ്ഞത്? ഞാൻ രാവിലെ വിളിച്ചപ്പോ നിങ്ങളുടെ ചുരിദാറിട്ട ഭാര്യ ഉണ്ടല്ലോ, അവര് പറയാ ഡോക്ടർ 7 മണിവരെ ഭയങ്കര തിരക്കാണ്, അത് കഴിഞ്ഞാ ഫ്രീ ആവുമെന്ന്. എന്നാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ നീ പറയുന്നത്? ടിന്റു വല്ലാതെ ഫീലായി പോയി അവന്. ഒന്ന് തെളിച്ചു പറയടോ, ഇന്ന് പരീക്ഷയ്ക്ക് നീ പറഞ്ഞു കൊടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും വന്നില്ല എന്നാ അവന്റെ കംപ്ലൈന്റ്. അതിന് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്ടിന്റെ പരീക്ഷ നാളെയാണല്ലോ. അല്ല, നീ സോഷ്യൽ അല്ലേ ടിന്റുവിന് എടുക്കുന്നത്? അതെ, പക്ഷേ അതിന്റെ പരീക്ഷ നാളെയാ. അവൻ സോഷ്യൽ മുഴുവൻ പഠിച്ചിട്ട് പോയി, സയൻസ് എക്സാമിന് എഴുതി വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും ഒരു ചോദ്യം പോലും വന്നില്ല എന്ന് അവൻ പറഞ്ഞത്. മര്യാദക്ക് ടൈം ടേബിൾ എഴുതി എടുത്തിട്ടുണ്ടാവില്ല. ഓ, അവൻ ഇന്നലെ ചുമ്മാ നിന്നെ കുറ്റം പറഞ്ഞു. പിന്നെന്തൊക്കെയാ അവൻ എന്നെ കുറിച്ച് പറഞ്ഞേ? അത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശശി, നമ്മൾ പഴയ സുഹൃത്തുക്കളല്ലേ, എന്നോട് പറയാൻ എന്തിനാ ബുദ്ധിമുട്ട്? അവൻ പറയാ മാഷെ വിശ്വസിക്കാൻ പറ്റില്ല, സത്യം എന്ന വാക്ക് മാഷ് കേട്ടിട്ടേ ഇല്ല എന്നൊക്കെ. വിശ്വാസം, സത്യം എന്നീ വാക്കുകളുടെ അർത്ഥം ഞാൻ അവന് ശരിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ടിന്റു, നിനക്ക് വിശ്വാസത്തെക്കുറിച്ചും സത്യസന്ധതയെക്കുറിച്ചും ആദ്യം പറഞ്ഞു തരാം, എന്നിട്ടാവാം ക്ലാസ്. ആദ്യം നീ തന്നെ പറ, സത്യവും വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സാറിന് പഠിപ്പിക്കാൻ അറിയില്ല എന്നത് സത്യം, ആ സത്യം നമുക്കറിയില്ല എന്നത് സാറിന്റെ വിശ്വാസം.